ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാസ് വേൾഡ്. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടിട്ട് എന്താ മനസ്സിലായോ? ഇത് മത്ത ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങൾ മലപ്പുറംകാർ ചക്കരമത്തൻ എന്നാ പറയാറ്. നിങ്ങളെന്താ പറയാറെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇത് പലവിധം ഉണ്ടാക്കും കേട്ടോ. ചില നാട്ടിലൊക്കെ വേറെ മോഡലൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈലിലുള്ള ചക്രമത്തൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു മീഡിയം സൈസ് മത്തൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ചക്രമത്തൻ്റെ ഉള്ളിൽ അത് കടിക്കും. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഇതിന് എടുക്കുന്ന മത്തൻ എന്ന് വെച്ചാൽ കുറച്ച് നല്ല മൂത്ത മത്തം വേണം എടുക്കാൻ. അതും ഇത്തിരി മധുരമൊക്കെ ഉള്ള സൈസ് മത്തനാവണം. ആദ്യം നമുക്ക് മത്തന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി കണ്ട ഒരു കുക്കറിലേക്ക് മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. അതായത് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ ചേർക്കുന്ന ഉപ്പുണ്ടല്ലോ, അതിപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് വിസിൽ വേവിച്ചെടുക്കാം. മത്തൻ പിന്നെ പെട്ടെന്ന് വെന്തിട്ടു. അത് ഓരോ മത്തനതിനും കുക്കറിനും ഇതിനൊക്കെ അനുസരിച്ചാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് പോകണം, നല്ല ഉടഞ്ഞ് കിട്ടണം, അങ്ങനെ നല്ലോണം വെന്തിരിക്കണം കേട്ടോ. മത്തൻ വേവണ സമയം നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെക്കാം. അത് നമുക്ക് ശർക്കര ഉരുക്കണം. അതിനുവേണ്ടിയാണ് 3 ക്യൂബ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളത്തിലിട്ട് കണ തിളപ്പിച്ച് കണ്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനി പിന്നെ നമ്മൾ എപ്പോഴും അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ കുറുമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കണ്ട് ഒന്ന് കലക്കിയെടുക്കാം. കുറച്ചധികം വെള്ളം ചേർത്തോട്ട് കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഈ പായസം ഉണ്ടല്ലോ ചക്രമത്തിന്, അത് നമുക്കൊരു കുറുന്നനെ കണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടി കാണാൻ, അതായത് കുറുക്കി കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ ഈ പൊടി കാച്ചിയെന്നൊക്കെ പറയില്ലേ, അതാണിത് കേട്ടോ. അടുത്തതായി ഇതിലേക്ക് തേങ്ങ ചെറി വെക്കുക എന്നാണ്. അത് 1 കപ്പ് തേങ്ങയാണ് ചെറി വെക്കേണ്ടത്. ഇതൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ മത്തനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് നമുക്കൊരു കയ്യിൽ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാം. നല്ലോണം ഒന്ന് അമർത്തി കൊടുത്തുകൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഒരു ഒന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ല നൈസായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി മത്തനൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ കത്തിക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ പൊടി കലക്കി വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടി ചേർത്താൽ തന്നെ പിന്നെ അധികം നേരം നിൽക്കരുത്, കട്ട കുത്തി പോകും. അതുകൊണ്ട് നല്ലോണം തൊട്ടത്തൊട്ട് വരെ നല്ലോണമൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി നല്ലോണം ഒന്ന് വെന്ത് വരുന്നുണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ചിക്കാണ്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഒന്നിങ്ങനെ തിളച്ച് വരും. നല്ല കുറുക്കി ആയതുകൊണ്ട് കണ്ട് തിളക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചെരുവത് കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലോണം ചൂടാക്കിയെടുക്കണം. നമ്മൾ തേങ്ങയൊക്കെ നല്ലോണം ചൂടാകണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചക്രമത്തം കിടന്നു പോകും. അതുകൊണ്ട് നല്ല ചൂടാകാൻ ശ്രദ്ധിക്കുക. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി 1/4 ടീസ്പൂണൊക്കെ കാണും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കരമത്തം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തിട്ട് ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ തിരഞ്ഞെടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.